ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടൻ, നടി, ക്രിക്കറ്റ് താരം, ഫുട്ബോൾ താരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള തിയേറ്റർ ഏതെന്നറിയോ? എന്ത് ചോദ്യം അല്ലേ. എന്നാൽ ഈ തിയേറ്ററിനെ പറ്റി അറിയാത്ത ആൾക്കാർ കേട്ടോ, അത് നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്റർ ആണ്. വടക്കുന്നാഥൻ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത്, കൃത്യം ദൂരം പറയുവാണെങ്കിൽ ഒരു 450 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ജോർജേട്ടൻസ് രാഗം തിയേറ്റർ വരുന്നത്. ലാലേട്ടൻ, മമ്മൂക്ക, വിജയ് തുടങ്ങിയ നടന്മാരുടെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ തിയേറ്റർ ഫുൾ. മറ്റ് സിനിമകൾക്ക് നല്ല തിരക്കുള്ള തിയേറ്റർ. തൃശ്ശൂർ രാഗം തിയേറ്ററിൽ സിനിമ കണ്ടവര് വീണ്ടും വീണ്ടും അതേ തിയേറ്ററിലേക്ക് തന്നെ പോകുന്നു. എന്തുകൊണ്ടാണ് ഈ തിയേറ്ററിന് മാത്രം ഇത്രയും ആരാധകര്? സ്വരാജ് റൗണ്ട് റോഡിനോട് ചേർന്നാണ് തിയേറ്റർ ലൊക്കേഷൻ വരുന്നത്. ആ റോഡിലെ തിരക്കറിയാലോ, അവിടെയാണ് ഒരു ചെറിയ പ്രശ്നം വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ അജന്ത തിയേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഷോ കഴിഞ്ഞ് ആൾക്കാർ ഇറങ്ങിയാൽ മാത്രമേ അടുത്ത ഷോയ്ക്കുള്ള ആൾക്കാർക്ക് തിയേറ്ററിലേക്ക് പ്രവേശനമുള്ളൂ. ഇനി എങ്ങാനും നേരത്തെ വന്ന റോഡിൽ പോലും വണ്ടിയായിട്ട് നിൽക്കാന്ന് വിചാരിക്കേണ്ട, ഫൈൻ കിട്ടും. പിന്നെ തിയേറ്ററിനകത്തേക്ക് കയറാനായിട്ട് നല്ലൊരു ജനക്കൂട്ടം ഉണ്ടാവും. ഇനി ഫാൻസ് ഷോ ആണെങ്കിൽ ചെണ്ടമേളവും ആർപ്പുവിളികളും ഒക്കെ കേട്ടിട്ട് കൂടുതൽ എനർജറ്റിക് ആയിട്ട് നമുക്ക് തിയേറ്ററിനകത്തോട്ട് കയറാം. ഫോർ വീലേഴ്സ് പാർക്ക് ചെയ്യാനായിട്ട് ബേസ്മെന്റ് പാർക്കിംഗ് ഉണ്ട്. അതുപോലെ തിയേറ്ററിന്റെ ഒരു വശത്തായിട്ട് ടു വീലേഴ്സും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇനി വേറൊരു പ്രശ്നമുള്ളത്, ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്താലും നമ്മൾ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ ഇവിടെയുണ്ട് കേട്ടോ. രാഗത്തിലെ തിരക്കിനെ പറ്റി ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ, ആ തിരക്കിൽ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. പക്ഷെ തൃശ്ശൂർ രാഗം പോലെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള തിയേറ്ററിൽ ഈ ഒരു ആചാരം അങ്ങ് മാറ്റിയായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു അല്ലേ. ഇനി ടിക്കറ്റൊക്കെ വാങ്ങി തിയേറ്ററിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ കാണുന്ന ഒരു സാദൃശ്യവും നമുക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. രാഗം തിയേറ്റർ ആ പഴമയുടെ ഭംഗിയിൽ തന്നെയാണ് റെനോവേറ്റ് ചെയ്തിട്ടുള്ളത്. ആ വളഞ്ഞ സ്റ്റെയർ വഴി നമ്മൾ മുകളിലോട്ട് കയറിയാൽ രാഗം തിയേറ്ററിന്റെ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ചെല്ലാൻ പറ്റും. ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോൾ അതിവിശാലമായ ഒരു ഹോള് തന്നെയാണത്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ മാത്രം 550 സീറ്റ് ഉണ്ട്. പിന്നെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഉള്ള കർട്ടൻ റൈസറിന് കിട്ടുന്ന ആർപ്പുവിളി കേട്ടാൽ അറിയാം തിയേറ്ററിന്റെ പവർ. ഫസ്റ്റ് ക്ലാസ് സീറ്റ് കൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല, നേരെ മുകളിൽ ബാൽക്കണി. ബാൽക്കണിയിൽ മാത്രം 197 സീറ്റ്, അങ്ങനെ ആകെ മൊത്തം 747 സീറ്റ്. ഇനി ഇത് കൂടാതെ VIP ലോഞ്ചും ഉണ്ട്. 4K പ്രൊജക്ഷൻ ആണ് രാഗം തിയേറ്ററിൽ വരുന്നത്. അതിന്റെ കൂടെ ഡോൾബി അറ്റ്മോസും. ഇനി ഈ 4K പ്രൊജക്ഷൻ പ്ലസ് ഡോൾബി അറ്റ്മോസിന് ഓരോ പ്രേക്ഷകനും കൊടുക്കേണ്ട ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് അറിയോ? താഴത്തെ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റിന് വെറും 100 രൂപ, ബാൽക്കണി ടിക്കറ്റിന് 125 രൂപ. ഇപ്പൊ മനസ്സിലായല്ലോ ആളുകൾ എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും രാഗം തിയേറ്ററിലോട്ട് പോകുന്നതെന്ന്. ഫസ്റ്റ് ക്ലാസ് സീറ്റിനെ അപേക്ഷിച്ച് ബാൽക്കണിയിലെ സീറ്റാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ. സ്വാഭാവികമായിട്ടും അതുകൊണ്ടാണല്ലോ ടിക്കറ്റ് ചാർജ് കൂടുന്നത്. ഈ 100 രൂപയ്ക്ക് 4K ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ചെറിയ കാര്യമാണോ? ഇനി ഏതെങ്കിലും ഫാൻ ഷോയ്ക്കാണ് നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ഇനി സിനിമ ആവറേജ് ആണെങ്കിൽ പോലും 100% തിയേറ്റർ സാറ്റിസ്ഫാക്ഷനോടുകൂടി നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അതിന്റെ കാര്യം എന്താ, 700 പേരുടെ കൂടെ ഇരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. അത്ര ആരവത്തോടു കൂടി ഫുൾ എനർജിയിൽ നമുക്ക് ആ സിനിമ കണ്ടു തീർക്കാൻ പറ്റുമെന്നുള്ളതാണ്. കുറഞ്ഞ ടിക്കറ്റ് ചാർജും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുവാണെങ്കിൽ പിന്നെ നമ്മൾ അതേ തിയേറ്ററിലല്ലേ വീണ്ടും വീണ്ടും പോകത്തോളൂ. അപ്പൊ തൃശ്ശൂർ രാഗം തിയേറ്ററിന്റെ 2 വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കയറി നോക്കാം. ഈ ആരവും ആർപ്പുവിളിയും ഒക്കെ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.